എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ പ്രേക്ഷകരാണ് ഓരോ ചാനലും നിലനിർത്തി കൊണ്ടുപോകുന്നത്, അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിലനിർത്തി കൊണ്ടുപോകുന്നത് നിങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഈ കൈകൊണ്ട് അല്ലെങ്കിൽ ഈ കൈകൊണ്ട് ഒന്ന് ആ ഒരു ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ നല്ലതാട്ടാ. പിന്നെ കമൻറ്റും ഒരുപാട് ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കമൻറ്റും പോന്നോട്ടെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നലത്തെ എപ്പിസോഡ് നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന എപ്പിസോഡായിരുന്നു. നല്ല മോഹൻലാൽ വരും ഞായറാഴ്ചയാണ്, എന്തൊക്കെ സംഭവിക്കുക എന്നറിയാനായിട്ട് ഒരുപാട് പ്രേക്ഷകർ കാത്തിരുന്ന എപ്പിസോഡാണ്. പക്ഷേ എന്ത് ചെയ്യാം, ചീറ്റിപ്പോയി എപ്പിസോഡ്, ചീറ്റിപ്പോയി. മോഹൻലാലും ഈ പച്ചയാണത്തിൽ തീ പിടിച്ച പോലെ, അതുപോലെ തന്നെ എപ്പിസോഡും ഈ വെള്ളത്തിൽ വെളിയിട്ട പോലെ ഉള്ള ഒരു എപ്പിസോഡായിപ്പോയി. എന്നിരുന്നാലും നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇന്നലെ ഇപ്പോൾ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ വിചാരിച്ച നമ്മൾ രണ്ടാഴ്ച മുമ്പ് ഈ ശ്രീലേഖനെ പുറത്തു വിടേണ്ടതാണ്. പല കാരണങ്ങളും കൊണ്ട് രണ്ടാഴ്ച കൂടി അവൾക്ക് ബാങ്കിലേക്ക് കാശ് തരാനുള്ള ഒരു അവസരം കിട്ടി. അല്ലാണ്ട് അതൊരു വാഴയാണ്. അപ്പോൾ അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ നടിയാന്നൊക്കെ പറഞ്ഞ് അവിടെയുള്ള ഒരു പുകഴ്ത്തുന്നുണ്ട്, ഒന്നുമില്ല കേട്ടാ, അതൊക്കെ വെറും വട്ടപ്പൂച്ചമാണ്. അപ്പോൾ ഈ ഇവിടെന്ന് വിടില്ല എന്ന് വിചാരിച്ചേ, പക്ഷെ പുറത്താക്കി, നല്ല കാര്യം. അതുപോലെ തന്നെ ശരണേനെയും പുറത്താക്കി. ഒരുവിധം നല്ലൊരു എവിഷനായിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകരെ വോട്ടിനെ ഒരുപാട് മാനിച്ചുകൊണ്ടാണ് ബിഗ് ബോസ് ഇപ്രാവശ്യം മത്സരാർത്ഥികളെ പുറത്താക്കിയത്. ശരണിക്ക് വോട്ട് കുറവായിരുന്നു, അതേപോലെ തന്നെ നന്ദനയ്ക്ക് വോട്ട് കുറവായിരുന്നു. നന്ദനേനെ വിടും നമ്മൾ പ്രതീക്ഷിച്ചു, പക്ഷേ എന്തായാലും ശരണേനെ വിട്ടു. ശരണിക്ക് ഒരുവിധ വോട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ എന്തെങ്കിലും അട്ടിമറി നടന്നിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ശ്രീരേഖയുടെ കാര്യത്തിൽ ഒരു അട്ടിമറി നടന്നിട്ടില്ല. അത് പുറത്തു പോകേണ്ട ഒരു വാഴ തന്നെയാണ്, അത് പുറത്തു പോയി, അത് നമുക്ക് സന്തോഷമുള്ളു. പിന്നെ ഒരു മത്സരാർത്ഥി അവിടെ നിന്ന് പുറത്തു പോകുമ്പോൾ ഈ മറ്റുള്ള മത്സരാർത്ഥികൾ എന്തുണ്ടാവണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വരിയായിട്ട് നിൽക്കുക. അപ്പോൾ എല്ലാവരും കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും സമയമുണ്ടാവും. അപ്പോൾ എല്ലാവരും കൂടി ഇടിച്ച് കയറി എന്ന് കഴിഞ്ഞാൽ കെട്ടിപ്പിടിക്കുന്നവർക്കൊരു സുഖം ഉണ്ടാവില്ല, കെട്ടിപ്പിടിക്കാൻ നിൽക്കുന്നവർക്കൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി ഇവിടെ ഞങ്ങളുടെ ആൾക്കാർ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ എല്ലാവരും ഒന്ന് വരിയായിട്ട് നിൽക്കുക. എല്ലാവരും കെട്ടിപ്പിടിച്ചിട്ട് അവർ പോകണുള്ളൂ, ഉമ്മ തന്നിട്ടേ നിങ്ങൾക്ക് പോകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ കുറച്ച് ദിവസമായിട്ട് എല്ലാവരും പോകുമ്പോൾ ആ തിക്കും തിരക്ക് കാണാണ്ട് ഈ കെട്ടിപ്പിടിക്കാനുള്ളത്, ഉമ്മ വയ്ക്കാനുള്ളതും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അവസരമുണ്ട്. ബിഗ് ബോസ് എല്ലാവർക്കും അവസരം തരും. ബിഗ് ബോസിന് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളൊക്കെ അങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തിരക്ക് കൂട്ടണ്ട, ഞങ്ങൾക്ക് വളരെ അരോചകമാകണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കൊക്കെ കെട്ടിപ്പിടിച്ച് എത്ര നേരം നിൽക്കുന്നൊന്നും ഒരു പിടുത്തമില്ല. അതുകൊണ്ടാണ് എല്ലാം നിങ്ങൾ വട്ടം കൂടി നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വരിയായിട്ട് നിൽക്കുക, സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ ഉമ്മ വെച്ച് മാറുക. പിന്നെ ഇന്നലെ ഒരു 30, 35, 40 മിനിറ്റ് 5 മിനിറ്റ് പരസ്യം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 30 മിനിറ്റ് അമ്മമാർക്ക് വേണ്ടി വെച്ചു. മദർസ് ഡേ, ഇപ്പോൾ എല്ലാത്തിനും ഡേ ആണല്ലോ. ഒരു അമ്മേനെ അച്ഛനെ ഓർക്കാനൊരു ഒരു ഡേയുടെ ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ തൊട്ടേനൊക്കെ ഇപ്പോൾ നമ്മൾ വല്ല നാട്ടിൽ നിന്ന് കടമെടുക്കുക, വാലൻസ് ഡേ, മദർ ഡേ, അച്ചാച്ചൻ്റെ, അമ്മമ്മേ ഈ ഡേ ഒക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഡേയിലെ പറ്റി പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ അവിടെ അഭിലാഷ് പറഞ്ഞ ആ ഡേ, മദർ ഡേ, അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് ഹൃദയത്തിൽ നിന്ന് വന്നുള്ളതാണ്. ആൾ വളരെ സെൻറ്റിമെൻസിലായിട്ട് ഹൃദയത്തിൽ നിന്ന് വന്നുള്ളതാണ്. അതുപോലെ സായി പറഞ്ഞത് നമുക്ക് ഇഷ്ടപ്പെട്ടു. സായിയുടെ വലിയ പോളിത്തി പറയാനോ സെൻറ്റിമെൻസ് അടിച്ചു പറയാനോ സെൻറ്റി അടിച്ചു പറയാനോ അതിലൊരു വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെയൊന്നും അല്ലല്ല. അമ്മാമേനെ പറ്റിയും അമ്മേനെ പറ്റിയും പറഞ്ഞത്, അതുപോലെ തന്നെ മൂപ്പനും പറഞ്ഞത്, അതുപോലെ തന്നെ മുടിയൻ പറഞ്ഞത്, അവരൊക്കെ തുടക്കത്തിലെ നമുക്കറിയാം അമ്മമാരെ സ്നേഹിക്കുന്നവരാണ്. ജിൻഡോനെ പറ്റി ജിൻഡ പറഞ്ഞത്, അവർക്കൊക്കെ നമുക്ക് തുടക്കത്തിലെ അവർ അമ്മയായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്, അമ്മോട്ടുള്ള സ്നേഹം, അതുപോലെ തന്നെ ജിൻഡയ്ക്ക് അമ്മോട്ടുള്ള സ്നേഹം, ഭാര്യ ഇല്ല ഭാര്യ പണ ഇല്ല ആകെ സ്നേഹിക്കാൻ അമ്മ മാത്രമുള്ള. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ സ്നേഹം നമുക്ക് മനസ്സിലാക്കാം, അതൊക്കെ നമ്മുടെ ഹൃദയത്തിലുണ്ട്. പക്ഷേ വേറെ കുറേ ആൾക്കാർ അവിടെ ഒരുപാട് നാടകം കളിച്ചു, വോട്ട് നാടകം കളിച്ചു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മേനെ ഞാൻ സ്നേഹിക്കുന്ന, എൻ്റെ അമ്മ ഇല്ലാത്ത എൻ്റെ വിഷമം, കണ്ണീരങ്ങോട്ട് ഒഴുകുക, പുഴയായിട്ട് ഒഴുകുക, ഈ വർഷക്കാലത്ത് വെള്ളം കിട്ടാൻ വേനൽക്കാലത്ത് വെള്ളം കിട്ടാണ് നിൽക്കുന്നവർക്ക് നിങ്ങളുടെ കണ്ണീര് ഇവിടേക്ക് അവിടെ നിന്ന് ചെന്നൈയിൽ നിന്ന് ഒരു ചാല് കോരിയെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുടിവെള്ളം ഇഷ്ടം പോലെ കിട്ടിയാനേ. അപ്പോൾ അത്രയും വലിയ ഉടായ്പ് കാണിച്ചിട്ട് അമ്മ സ്നേഹം നിങ്ങൾ പൊക്കി കാണിച്ച് അമ്മേനെ അങ്ങോട്ട് പുകഴ്ത്തി പിടിച്ച് ഇല്ലാത്ത സ്നേഹം കാണിച്ച് ഞങ്ങളെ കുറേ മണ്ടന്മാരാക്കാൻ നോക്കി, അത് വോട്ട് ചെയ്യുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇവരുടെ ഉടായ്പണത് അമ്മ സ്നേഹം. ഇവരൊന്നും അമ്മേനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതമൊന്നും ഇങ്ങനെയാവില്ല. നോറ അവളുടെ ജീവിതം കല്ലേലിട്ട കലായി. എങ്ങനെ, അമ്മേനെയും അച്ഛനെയും സ്നേഹിച്ചിട്ടില്ല. അതുപോലെ തന്നെ അപ്സര, അപ്സരയുടെ ജീവിതം എന്തായി? അപ്പോൾ അതൊക്കെ അവരൊക്കെ ജീവിതം, അവർ വിചാരിക്കും എൻ്റെ ജീവിതം ഇത്രയായി ഇങ്ങനെയായി ഇങ്ങനെ ഞാൻ ബിഗ് ബോസിൽ വന്നു. ബിഗ് ബോസിൽ വന്നു നിൽക്കണമെന്നൊരു കാര്യമൊന്നുമല്ല, പെണ്ണുങ്ങൾക്ക് വരാൻ പറ്റിയ സ്ഥലമൊന്നുമല്ല ബിഗ് ബോസും സിനിമയും സീരിയലും ഒന്നും. നാടകം സിനിമ സീരിയൽ ഈ ബിഗ് ബോസ് ഇതൊന്നും പെണ്ണുങ്ങൾക്ക് വരാൻ പറ്റിയ സ്ഥലമല്ല, ആണുങ്ങൾക്ക് വരാം.
ആണുങ്ങൾക്ക് എവിടെയും വരാം, എന്തും ചെയ്യാം. ആണുങ്ങൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേക്കും തടിക്കും തെമ്മടിക്കും എവിടെയും കിടക്കാം, ആരും അന്വേഷിക്കില്ല. അതുപോലെയല്ല സ്ത്രീകൾ, സ്ത്രീകൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലാണ്ട് തന്നെ അപവാദം പറയുന്ന രാജ്യമാണ് നമ്മുടെ, നാടാണ് നമ്മുടെ. അപ്പോൾ പിന്നെ ഇങ്ങനെയും കൂടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്കൊക്കെ ഇവരൊക്കെ കാണുമ്പോൾ എല്ലാവരും വെളുക്കി ചിരിക്കുന്നത് മാത്രമുള്ളൂ. ഏത് നടിനെ കണ്ടാലും, ഏത് ഇതായാലും സിനിമയിലും സീരിയലും അഭിനയിക്കുന്ന ഏത് നടികളെ കണ്ടാലും വലിയ സ്നേഹമൊക്കെ കാണിക്കുക എല്ലാവരും. ഇപ്പം സെൽഫി എടുക്കും, കെട്ടിപ്പിടിക്കും, ഉമ്മ കൊടുക്കും, ഞങ്ങൾ നിങ്ങളുടെ ഫാനാണ്, നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ ഒരുപാട് ആൾക്കാർ അവരെ വാ തോരാതെ കിടന്ന് പ്രോത്സാഹിപ്പിക്കും. അതുപോലെ തന്നെ വലിയ സ്നേഹമെന്ന് പറയും. അത് കഴിഞ്ഞ് തിരിഞ്ഞ് ഇപ്പുറത്ത് വന്ന് പറയും, അവളാ, അവൾ വെടിയേക്കാൻ കൊടുത്തിട്ടല്ലേ സിനിമയിൽ കയറിയത്, അവൾ പരിപാടിക്ക് കൊടുത്തിട്ടല്ലേ യോഗ പരിപാടികളൊക്കെ അവൾ കാശൊക്കെ ഉണ്ടാക്കിയത് എന്ന് പറയുന്ന ആൾക്കാരെന്ന് നമ്മുടെ സത്യസന്ധമായി സീരിയലിൽ അഭിനയിക്കുന്ന സ്ത്രീകളുണ്ട് ഉണ്ട്. അവർക്ക് പോലും അവരെ പോലും ഇവർ നമ്മുടെ ആൾക്കാർ വെറുതെ വിടില്ല. അവരൊക്കെ പറയും, ആ ഇന്നാൾ ഇന്നാളെ കൂടിയാണ് ഇന്നാളത്, അവളത്തെ മഹാ പെശകല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്നും എവിടെയും എത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ബിഗ് ബോസിലാണ്ട് എത്തിക്കഴിഞ്ഞാൽ ലോകം പിടിച്ചടക്കിയ പോലെ, ചന്ദ്രനിൽ ചെന്ന് ഇറങ്ങിയ പോലെ അവിടെയുള്ള ഓരോ മത്സരാർത്ഥികളിലും അഹങ്കാരം കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല മക്കളെ, ഇതൊക്കെ വട്ടപൂജ്യമാണ്. നിങ്ങളൊന്നും അമ്മേനെ, നിങ്ങൾ ഇങ്ങനെയൊക്കെ നിങ്ങളൊക്കെ ഇതുപോലെയൊക്കെ നിങ്ങൾ അമ്മമാരെ സ്നേഹിച്ചതുപോലെ കവിതകൾ എഴുതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ അനാഥാലയങ്ങൾ ഉണ്ടാവില്ലല്ലോ. അമ്മമാർ വഴിയോരത്ത് കിടക്കേണ്ട കാര്യമില്ലല്ലോ. അമ്മമാർ പിച്ച തണ്ടേണ്ട കാര്യം വരില്ലല്ലോ. ഗുരുവായൂരമ്പലത്തിൽ എത്ര അമ്മമാർ കിടന്ന് കഷ്ടപ്പെടുന്നു, അവിടുത്തെ കൃഷ്ണൻ്റെ ചോറുമുണ്ട്, വരണവർ കൊടുക്കുന്ന കാശും കൊടുത്ത് എത്ര നാമം ജപിച്ച് അവിടെ കിടക്കണം. അവർക്കൊന്നും മക്കളില്ലാണ്ട ഒന്നുമല്ല. ഇതൊക്കെ അമ്മമാരെ സ്നേഹിക്കുന്ന ഒരു സമൂഹമല്ല നമ്മുടെ നിന്നും ആയി മാറിക്കൊണ്ടിരിക്കുക. ഒരു കല്യാണം കഴിച്ച ഭാര്യയായി കുട്ടിയായി, പിന്നെ അമ്മ അച്ഛൻ ഒരു തടസ്സമാണ് അവർക്ക്, അവരുടെ ജീവിതത്തിൽ. അവർക്കും കുട്ടികളുണ്ട്, അവരും ഇതേ സ്ഥിതിയിലേക്ക് അവർ നാളെ വരുന്നവരൊന്നും ചിന്തിക്കില്ല. അമ്മേനെ എവിടെയെങ്കിലും നല്ല ഒരു 5-സ്റ്റാർ അനാഥാലയത്തിലോ അല്ലെങ്കിൽ ലോ ക്ലാസ് അനാഥാലയത്തിലോ കൊണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ ജീവിച്ചോട്ടെ ബാക്കിയുള്ളവർ. ഇനി ഈ തൂറലും മുള്ളിലായി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ബുദ്ധിമുട്ട്, നമുക്ക് തൂറകൾ കോരാനും പിടിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുന്ന മക്കളുണ്ട്, മരുമക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ അഭിനയമാണ്. ഇവർക്കൊക്കെ ഇങ്ങനെ ഇന്നലെ കാണിച്ച അഭിനയം കണ്ടപ്പോൾ ഓസ്കാർ അവാർഡ് കിട്ടും. ഒരു കാര്യത്തിൽ ഞാൻ പറയാം, മോഹൻലാൽ അമ്മേനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ്. മോഹൻലാലിൻ്റെ അമ്മയുടെ ഒരൊറ്റ പ്രാർത്ഥന കൊണ്ടാണ് മോഹൻലാൽ എന്ന് ഈ നിലയിൽ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. അത് ഞാൻ എന്നും പറയും, എപ്പോഴും പറയും. അതുകൊണ്ട് മോഹൻലാലിൻ്റെ അമ്മമാരോട് വലിയ ഇഷ്ടമാണ്, വലിയ സ്നേഹമാണ്. ഇവിടെ എന്നാൽ ആ സ്നേഹം മോഹൻലാൽ കാണിക്കും. അതിൽ കളങ്കമില്ല. ഇപ്പം ഇന്നലെ തന്നെ എൻട്രി പോർഷനിൽ തന്നെ മോഹൻലാൽ അമ്മേനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മുടെയൊക്കെ മനസ്സിൽ കൊള്ളണതാണ്, അതൊക്കെ നമുക്ക് കണ്ണിൽ സ്വല്പം കണ്ണീര് പൊടിക്കുന്ന കാര്യങ്ങളാണ്. അമ്മയാണ് ആദ്യം, അമ്മയല്ലാതൊരു ദൈവമുണ്ട്, അതിലും വലിയൊരു കോവിലുണ്ടോ എന്ന് ചോദിച്ച പോലെ അമ്മയാണ് എല്ലാം. അപ്പോൾ അത് മനസ്സിലാക്കാൻ ഇന്നത്തെ സമൂഹത്തിൽ ആർക്കും കഴിവില്ല. അവരൊക്കെ ഈ ലോകം വിട്ടുപോയി കഴിഞ്ഞാലും അമ്മേനെക്കുറിച്ച് ചിന്തിക്കാൻ ഒരു ദിവസം വന്നാലും ഇവർ ചിന്തിക്കില്ല. ഇപ്പോൾ ഇനി ഓരോരുത്തരും പറഞ്ഞ് അവിടെ നാടകം കളിച്ചാൽ വ്യത്യസ്തമായിട്ട് ഞാൻ ഓരോരുത്തരെ വിളിച്ച് പറയുന്നില്ല, അത് മോശമാണ്. അപ്പോൾ അവർക്ക് അമ്മോട് സ്നേഹമില്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയും, അതെന്തായാലും വേണ്ട. അവരുടെ സ്നേഹമൊക്കെ അവിടെ ഇരുന്നോട്ടെ, ബാക്കിയുള്ളവരൊക്കെ കാണിച്ചത് കപട സ്നേഹമാണെന്ന് ഞാൻ പറയും, അത് എവിടെയും പറയും, അത് ഇന്ന ആൾക്കാരെന്ന് ഞാൻ പറയുന്നില്ല. അത് കേട്ടവർക്ക് മനസ്സിലാവും, കണ്ടവർക്ക് മനസ്സിലാവും. പിന്നെ ഇന്നലെ പവർ റൂം പിരിച്ചു വിട്ടു, നല്ല കാര്യം. ഒരു സ്ഥാപനത്തിൽ രണ്ട് അധികാര കേന്ദ്രങ്ങൾ ഉണ്ടായി ഇങ്ങനെ തല്ലും ബഹളം തീർക്കും തിരക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഒരു സ്ത്രീ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ മുറ്റടിക്ക് ആളുണ്ടാവില്ല എന്ന് പറയുന്നത്. കാരണം എന്താണ്? അവളടിക്കട്ടെ, ഇവളടിക്കട്ടെ, ബിഗ് ബോസിൻ്റെ അകത്തേക്ക് പുറത്തുനിന്ന് ഒരാൾക്ക് വന്ന് നാറിയിട്ട് കടക്കാൻ പറ്റില്ല. അത്ര വൃത്തികെട്ട ഒരു സ്ഥലമായി മാറി. എന്നാൽ മോഹൻലാൽ ആദ്യമായിട്ട് ആ വീട്ടിലേക്ക് കയറുമ്പോൾ ആ വീടിനുള്ള ഒരു ഐശ്വര്യം നിങ്ങൾ നോക്ക്, എന്ത് ഐശ്വര്യം, നമുക്ക് കൊതിയാവും. ആ വീട് നശിപ്പിച്ച് നാരാണക്കല്ല് പറച്ച പീശാച്ചുകൾ അതിൻ്റെ ഉള്ളിലുള്ളവർ, വൃത്തിയും വെടുപ്പെന്ന് പറഞ്ഞ് ഒരെണ്ണത്തിന് തൊട്ട് തീണ്ടിട്ടില്ല. ഒരെണ്ണം അലക്കൂല്ല, കുളിക്കൂല, പല്ല് തേക്കൂല, നേരം വെളുത്ത് വന്നിട്ട് വന്ന് ഒരു ജാതി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് ഡാൻസിന് കണ്ടില്ലേ, ആ ഡാൻസ് തന്നെ ആദ്യം നിർത്തുക. എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഡാൻസ് ജയിച്ചാൽ മതി. അവരാൾ കിടന്നിട്ട് തുള്ളണ് കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ഡാൻസാണ്. നമ്മളെ ഞാനൊക്കെ ആ ഒരു ഡാൻസ് കഴിഞ്ഞിട്ട് ഈ സാധനം കാണുള്ളൂ. അപ്പോൾ അത്രയും വൃത്തികെട്ട ഡാൻസാണ്. പവർ റൂമ് പോയതിൽ ഒരുപാട് സന്തോഷം. ബിഗ് ബോസ് തന്നെയാണ്, ഇവരൊക്കെ ഗ്രൂപ്പ് കളിക്കാൻ വേണ്ടി ഓരോരുത്തർ ഓരോ രണ്ട് റൂമ് മറ്റേ റൂമ് മറിച്ച റൂമെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ ഓരോ റൂമിലാക്കും. പിന്നെ അവർ ഗ്രൂപ്പായി, അവർ ടീമായി, മറ്റവരായി, ടീമിൻ്റെ ഉള്ളിൽ തല്ലായി, ബഹളായി. ഇതൊക്കെ ബിഗ് ബോസ് തന്നെയാണ് ചെയ്യുന്നത്. സാധാരണ കളിക്കുന്ന പോലെ അവർക്ക് എല്ലാ സീസണിലാണ്ട് കളിക്കുന്ന പോലെ കളിച്ചാൽ മതി, ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ബിഗ് ബോസിന് തന്നെ മനസ്സിലായി ഇവരെല്ലാ ടാസ്ക്കും കൊടുത്താൽ നശിപ്പിച്ച് കയ്യിൽ തരും, അതുകൊണ്ട് ഇനി ഇവർ ഒരുമിച്ച് കളിപ്പിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ പിരിച്ചുവിട്ടത്. അതെന്തായാലും
കുറച്ച് വൈകിയായാലും വിവേകബുദ്ധി വന്ന ബിഗ് ബോസിന് വലിയ അഭിനന്ദനങ്ങളുണ്ട്. അതവിടെ ഇരിക്കട്ടെ. പിന്നെ ഇന്നലെ കാണിച്ച മോഹൻലാൽ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ് ചുംബന സമരം. എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടവർ, ഞാനും ചുംബന സമരമൊക്കെ കാണാൻ പോയുള്ള ആളാണ്. അപ്പോൾ ചുംബന സമരത്തിന് പോയപ്പോൾ അവിടെ എന്തെല്ലാം ചെയ്യുക, ചുംബിക്കാൻ വന്നവരാകെ 20 ആളുള്ളൂ, ഇത് കാണാൻ വന്നവർ 100,000 ആൾക്കാരാണ്. അപ്പോൾ ഓക്കെ, ആൾക്കാർക്ക് ഈ ചുംബന സമരം ഓപ്പണായിട്ട് കാണുക വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണുന്ന ഒരു ഹര എന്താണ് ഇതിൻ്റെ, ഇതൊക്കെ അറിയാത്തവരൊന്നല്ല, എന്തിരുന്നാലും അവിടെ ചെല്ലും. ഇപ്പോൾ ഇന്നലെ എൻ്റെ ഒരു വെള്ളഷാട്ട് ഇട്ട് അവിടെ നിർത്തിയിട്ട് പെണ്ണുങ്ങളെ ചുണ്ടതിൽ ഈ ചുവന്ന ചായയും തേച്ചിട്ട് അവർ പോയിട്ട് അവർക്ക് അവിടെ തിരിഞ്ഞ് നിൽക്കുന്നവർക്ക് മുമ്പിൽ നിൽക്കുന്നവർക്കും കെട്ടി പിടിച്ച് ഉമ്മ കൊടുക്കുക, ചുണ്ടിലല്ലാന്ന് മാത്രം. ഈ എന്തിനാ ഇങ്ങനെയുള്ള വൃത്തികെട്ട ടാസ്ക് കൊടുക്കുന്നത്? എന്തോരം ടാസ്ക് തമിഴിലും തെലുങ്കിലും കന്നഡത്തിലും ഹിന്ദിയിലൊക്കെ നടക്കണം, അവിടെ എന്തെങ്കിലുമൊക്കെ കടടുത്ത് തുടങ്ങുന്ന നന്നായിട്ട് ഇങ്ങനെയുള്ള ഉടായ്പ ടാസ്കുകളും അതൊക്കെ ഫാമിലിക്കൊക്കെ കാണുമ്പോൾ അതൊക്കെ വളരെ അരോചകമാണ്, അതൊന്നും വളരെ മോശമാണ്. ഇനി ആ ചുണ്ടുകൊണ്ട് അവരാൾ ആ ഉമ്മ വെച്ച ചുണ്ടുകൊണ്ട് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്തിനാണ് അത്രയും നല്ലൊരു ചുണ്ട് ഇത്രയും സോഫ്റ്റായിട്ട് നമ്മൾ സൂക്ഷിക്കാനാണ് നമ്മുടെ ചുണ്ട്? ആ ചുണ്ടിൽ ചായ ഉള്ളത് മുമ്പ് തന്നെ ഈ ചായ എന്ന് പറഞ്ഞ കെമിക്കലാണ്, അത് ഒരുപാട് നമ്മൾ ചുണ്ടിലിട്ട് കുറേ സമയം നിന്ന് എത്ര രൂപയുടെ എത്ര പൈസ കൂടുതലിൻ്റെ സാധനം മേടിച്ചാലും അത് കെമിക്കലാണ്. ആ കെമിക്കൽ ഇട്ടിട്ട് നമ്മൾ കുറേ നേരം നിന്നാൽ ചുണ്ടിന് അതിൻ്റേതായുള്ള എഫക്റ്റ്, അതിൻ്റെ ഭയങ്കര ഡേഞ്ചർ എന്ന സാധനമാണ് ഈ ചുവപ്പിക്കുന്ന സാധനം. അത് കൊണ്ടുവന്ന് അങ്ങോട്ട് തേച്ചിട്ട് അത് കൊണ്ടുവന്ന് വേറെ സ്ഥലത്ത് ഒരു കുത്തും കുത്തി വീണ്ടും ഓടി വന്ന് വീണ്ടും കുത്തു കുത്തി ഉമ്മകളുടെ ഒരു ബഹളം. ഇങ്ങനെ നാരിത്തരം കാണിക്കാനായിട്ട് ബിഗ് ബോസിനെ നടക്കുള്ളൂ, ബിഗ് ബോസ് ഷോയിലേ നടക്കുള്ളൂ. വളരെ വൃത്തി കെട്ടണത് ഈ ചുംബനം എന്ന് പറയണത്. ചുംബന സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാം. അതേപോലെ അത് ഇതുപോലെ തന്നെ ഇനി അടുത്ത സീസണിൽ ഇനി ഇപ്പോൾ പുറത്തും ഷർട്ടും പോലും ഉമ്മ വെച്ചു, ഇനി നേരിട്ട് അടുത്ത സീസണിൽ നമുക്ക് ചുണ്ടിൽ ഉമ്മ വയ്ക്കുന്നത് എത്ര നേരം ഒരാൾക്ക് പെണ്ണിനും ആണിനും ചുംബിച്ച് നിൽക്കാൻ പറ്റും എന്ന് അത് തെളിയിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു സമ്മാനം വെച്ചിട്ട് ഒരു വലിയൊരു ടാസ്ക് അടുത്ത സീസണിൽ വരുന്നുണ്ട്. അത് നിങ്ങളെല്ലാവരും കാത്തിരിക്കുക, അത് ഉടനെ എത്തും. നമ്മുടെ കോറില്ലൊക്കെ ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇവിടെയും എത്തും. കോറില്ല ബിഗ് ബോസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു കാമക്കേളിന് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഒരു പ്രശ്നമില്ല. അതേപോലെ നമ്മൾ മലയാളികളും ഈ നിലയ്ക്ക് ബിഗ് ബോസ് പോകാൻ വെച്ചാൽ അതും കാണേണ്ട വരും. സത്യം സത്യം സത്യം, അതിൻ്റെ ഒരു തുടക്കമാണ് ഇന്നലെ ഉമ്മ വെച്ച് കളിച്ചത്. മോഹൻലാലിന് വലിയ സന്തോഷമായി ഉമ്മ കണ്ടപ്പോൾ, ഓരോരുത്തരുടെ മുഖം കണ്ടപ്പോഴും ആ ചുവന്ന ചായ മുഖത്തൊക്കെ അടിച്ചിരിക്കുമ്പോൾ അവർക്കും സന്തോഷം, ഉമ്മ വെച്ചവർക്കും സന്തോഷം, മോഹൻലാലിന് സന്തോഷം, ബിഗ് ബോസിന് സന്തോഷം, ജനപുരോഗികൾ കണ്ടിരിക്കുന്നവർക്കും സന്തോഷം. ചുണ്ടോണമുള്ള കളി ഇരിക്കട്ടെ. ഇനി ഈ ആഴ്ചയിൽ ഇന്ന് കുറച്ച് ആൾക്കാരെ നോമിനേഷനിലേക്ക് വിടുന്നുണ്ട്. ആ നോമിനേഷനിലേക്ക് വിടുന്നത് ഇപ്പോൾ വളരെ വളരെ നിർണായകമായുള്ള സമയമാണ്. അപ്പോൾ രണ്ട് പേരിരുന്നിട്ടാണ് ഓരോരുത്തർ അങ്ങടങ്ങളും നോമിനേഷനിൽ വിടുന്നത്. അതൊരു തല്ലിനുള്ള വഴിയാണ്. ഇപ്പോൾ ജാസ്മിനും ജിൻഡോയും കൂടി ഇരുന്നിട്ടാണ് നോമിനേഷൻ പറയുന്നത്. ജിൻഡോ ഒഴിവാകാൻ പറ്റില്ലല്ലോ, ജാസ്മിൻ ഒഴിവാകുമോ? അവളാച്ചിട്ടുണ്ടെങ്കിൽ കപ്പിന് വേണ്ടി കാത്തിരിക്കുന്ന ആളല്ലേ. ജിൻഡോ ഒഴിവാകുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് രണ്ട് പേരും ഒരുമിച്ച് നോമിനേഷനിൽ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ പ്രാവശ്യത്തെ നോമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ദിവസങ്ങൾ വളരെ കുറവുള്ളൂ. അതുമല്ല, ഈ ആഴ്ചയിൽ ഇനി എല്ലാ മത്സരാർത്ഥികളെയും കുടുംബങ്ങൾ ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറണം. അപ്പോൾ കഴിഞ്ഞ സീസണിൽ മാരാരെ സീസണിൽ ഈ കുടുംബങ്ങൾ വന്നപ്പോൾ നല്ല TRP കിട്ടി. മാരാര് മാരാരായി തന്നെ ആ ഫാമിലി വന്നതിന് ശേഷം. അതേപോലെ തന്നെ ബിഗ് ബോസ് ഇപ്രാവശ്യം പ്രതീക്ഷയോടെ കാത്തിരിക്കാനാണ് ഫാമിലീസിനെ കൊണ്ടുവരാൻ. അപ്പോൾ ആ ഫാമിലീസിനെ കൊണ്ടുവന്ന ആ കുടുംബങ്ങളെ കൊണ്ടുവന്ന അവരെ ഇവിടെ ഇട്ടിട്ട് ഒരു ദിവസം ഇട്ട് കളിപ്പിക്കാനുള്ള ഒരു ഉദ്ദേശമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 2 മണിക്കൂറേ കിട്ടിയുള്ളൂ, ഇപ്രാവശ്യം കുറച്ചും കൂടി സമയം കൂടുതൽ കിട്ടും. ചിലപ്പോൾ ഒരു ദിവസം അവിടെ തങ്ങാനുള്ള സാഹചര്യം കൂടി ഉണ്ടാക്കി കൊടുക്കുന്നു കേൾക്കുന്നുണ്ട്, അറിയില്ല. ഇതൊക്കെ ഊഹാഭാവങ്ങളുണ്ട്, അതിൻ്റെ ഉള്ളിലൊക്കെ രഹസ്യമായി നടക്കുന്ന കാര്യങ്ങളാണ്, ഒരു പുട്ടുമുറിയൊക്കെ നമുക്കറിയുള്ളൂ. അപ്പോൾ അങ്ങനെയും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ജാസ്മിൻ്റെ കുടുംബക്കാർ വരുന്നത് കാണാനായിട്ട് നമുക്കൊരു ആഗ്രഹമുണ്ട്. എന്ത് മോന്തിം വെച്ചാൽ വരിക? നല്ല ചാക്ക് സഞ്ചി അല്ലെങ്കിൽ ചാക്ക് എടുത്ത് തലയെ കൂടി ഇട്ടിട്ട് ആ വാപ്പിയും ഉമ്മയും വരിക നല്ലത്. അപ്പോൾ എന്താ മോള് ഇവിടെ കിടന്ന് കാണിക്കുന്നത്? എന്താ മോളെ പറ്റിയുള്ള പുറത്തുള്ള ആ ഇത്? ഇന്നലെ അമ്മയുടെ കവിത എഴുതിയാൽ എന്നെ മൂപ്പർ എഴുതി നോക്കണം, ജാസ്മിൻ എഴുതി നോക്കണം. എന്താണ്? എൻ്റെ ഗബ്രി, എൻ്റെ ഗബ്രി ആയിട്ട് ഞാൻ കളിച്ചു, എൻ്റെ ഗബ്രി ഇവിടുന്ന് പോയാലും എനിക്ക് വലിയ വിഷമമുണ്ട്. ഒരു അമ്മയ്ക്ക് എഴുതണ കത്തിൽ ആരെങ്കിലും ഇങ്ങനെയുള്ള കൂത്ര കാര്യങ്ങൾ എഴുതൂ. ഇന്നലെ കണ്ട ഒരുത്തൻ, അതും ഒരു പരിചയമില്ലാത്തവൻ വന്ന് 4 വർത്തമാനം പറഞ്ഞപ്പോൾ അങ്ങടി ചാഞ്ഞ് കിടന്ന് ഈ വക അംഗങ്ങളും കാര്യങ്കെട്ടും കാമക്കടുവൾ രണ്ടെണ്ണം കിടന്ന് രതിലീലകൾ ആടിയിട്ട് ആ രതിലീലകൾ ഇനി അമ്മയ്ക്കുള്ള ഒരു ദിവസത്തിന് മദർ ഡേയിൽ എത്ര പരിശുദ്ധമായിട്ടുള്ള എഴുതുന്ന ആ വാക്കുകളാണ് ഓരോരുത്തരവിടെ അത്ര എഴുതി പോകുന്നത്. ആ വാക്കുകളെ മലിനമാക്കുന്ന വാക്കുകളാണ് ഇവിടെ എഴുതിയത്.
എൻ്റെ ഗബ്രി ഗബ്രി ഇല്ല, അപ്പോൾ പോയി ഉമ്മ, ഞാനിവിടെ കഷ്ടപ്പെടുകയാണ്, എനിക്ക് കളിക്കാൻ പറ്റുന്നില്ല, ഞാൻ ചെറുക്കാൻ പറ്റുന്നില്ല, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, എനിക്ക് കുളിക്കാൻ പറ്റുന്നില്ല, എനിക്ക് നഖം വെട്ടാൻ പറ്റുന്നില്ല, എൻ്റെ മൂക്ക് ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ എൻ്റെ കാപ്പിയിലേക്കും ചായയിലേക്കും എല്ലാം വീഴുകയാണ്, അതുകൊണ്ടിട്ട് ഞാൻ കുടിക്കുന്നത്, എനിക്കിവിടെ യാതൊരു സുഖമില്ല, ഈ ഒരു സ്പേസിൽ ഞാൻ വരാണ്ടിരിക്കേണ്ട ആളായിരുന്നു. ഇതൊക്കെ ഓട്ടിന് വേണ്ടിയിട്ട് തട്ടിവിടുന്ന കവിതകളാണ്, അതൊന്നും നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഇങ്ങനെയുള്ള കത്തൊന്നും അവിടെ വേറെ ആരും എഴുതിയിട്ടില്ല. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും പലരും എഴുതിയ കത്തിൽ അമ്മോടുള്ള ഒരു സ്നേഹം അതിൽ രണ്ട് നാല് വരിയെങ്കിലും ഉണ്ടായിരിക്കും, ഇതിലതില്ല. ഇതെല്ലാം കളിച്ച് ചിറച്ച് ആഹ്ലാദിച്ചാണ് അവൾ ഈ പറയണത്. അപ്പോൾ മനസ്സിലാക്കാമല്ലോ, അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ ഫാമിലി ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. എന്ത് പുറത്തുണ്ടെങ്കിലും അതൊക്കെ രഹസ്യമായി മത്സരാർത്ഥികളെ ചെകിട്ടിൽ ഈ വീട്ടുകാർ എത്തിക്കും, ആ കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ സീസണിലും അത് തന്നെയാണ് സംഭവിച്ചത്. ഇത്രയും ഇതായ നിലയ്ക്ക് പുറത്തുള്ള കാര്യങ്ങൾ ഇവിടെ അറിഞ്ഞാലും ഒരു ചുക്കുമില്ല എന്നാണ് ബിഗ് ബോസിൻ്റെ മനസ്സിലുള്ളത്. അതും നടക്കട്ടെ. ഇനി വരാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫാമിലി ടാസ്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേഷ് പെട്ടി ടാസ്ക് വരും, അതും കൂടിയും വരും. അപ്പോൾ ഈ ആഴ്ച ആരൊക്കെ പുറത്ത് പോകണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നന്ദനാക്ക് കുറച്ച് കൊമ്പ് കൂടുതലാണ്, ഒരുപാട് അഹങ്കാരം കൂടുതലാണ്, തണ്ട് കൂടുതലാണ്. ആ കാര്യം നിങ്ങൾ പ്രേക്ഷകർ പ്രത്യേകിച്ച് മനസ്സിലാക്കുക. അവൾക്ക് ഒട്ടകത്തിന് കിടക്കാനായിട്ട് ഒരു സ്ഥലം കൊടുത്ത പോലെയാണ്, അവൾ കിടന്നാൽ പിന്നെ അവിടെ ആർക്കും കിടക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അതേപോലത്തെ ഒരു സ്വഭാവമാണ്. കഴിഞ്ഞ സീസണിലും ഈ കഴിഞ്ഞ ആഴ്ചയിൽ വളരെ ഒട്ടു കുറവായിരുന്നു അവളുടെ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ടിന്. ഈ ആഴ്ച പുറത്ത് പോകേണ്ട വ്യക്തി അവൾ തന്നെയാണ്. പിന്നെ അഭിലാഷും അഭിഷേകും പുറത്തു പോകാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വോട്ട് കുറവുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ ഇവരൊക്കെ പുറത്തു പോകാനുള്ള സാധ്യത ഒരുപാടുണ്ട്. അത് നമുക്ക് എന്താണെന്ന് അറിയില്ല. ബിക്കോസ് ഇപ്പോൾ വോട്ടിൻ്റെ കാര്യത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ലാലേട്ടനെ കുറിച്ച് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലെ ലാലേട്ടൻ വളരെ ക്വൈറ്റായിരുന്നു. മുടിയനൊക്കെ വിളിക്കുന്നത്, മോനെ നീ ഒന്ന് ആ റൂമിൽ പോയിട്ടാ, നിർന്ന് എടുത്തുകൊണ്ട് വന്നേടാ, മോനെ ഒന്ന് ഓടിപ്പോടാ, നീ മോനെ ഇങ്ങോട്ട് വാടാ. എന്താ സ്നേഹം, എന്താ സ്നേഹം. അപ്പോൾ ഒരു കൈ കൊണ്ട് അടിക്കും, ഒരു കൈ കൊണ്ട് തലോടും. ഇതാണ് മോഹൻലാലിൻ്റെ പണി. ഇന്നലെ എല്ലാവർക്കും തലോടലാണ്. ആർക്കും ഒരു പ്രത്യേക പരിഗണന അദ്ദേഹം കൊടുത്തില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മോഹൻലാൽ എത്ര പൈസ ബിഗ് ബോസിൽ വാങ്ങുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും ഭയങ്കര, എത്ര കോടി ആൾ കൊണ്ടുപോകുന്നുണ്ട് ഒരു സീസണിൽ എന്നുള്ള വലിയൊരു ഇതുണ്ട്. അപ്പം നമ്മൾ അറിഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഓരോ സീസണിലും മൂപ്പര് ഒരു സീസണിൽ മൊത്തമാണ് ആൾ കണക്കാക്കുന്നത്. 100 എപ്പിസോഡിൽ മൂപ്പ് രണ്ട് ദിവസം ഒരു ദിവസം വരെയുള്ള രണ്ട് ദിവസം ആഴ്ചയിൽ കാണിക്കുന്നുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും, 12 കോടി രൂപയിൽ മോഹൻലാലിൻ്റെ ഡോമണ്ടേഷൻ. അത് മൂപ്പര് എല്ലാ സീസണിലും 10% വെച്ചിട്ട് കൂട്ടും. അപ്പോൾ ബിഗ് ബോസ് എന്തുണ്ടാവും, 5% കുറയ്ക്കും. അപ്പോൾ എല്ലാ സീസണിലും 5% കൂട്ടും. അങ്ങനെയാണ് മോഹൻലാലിൻ്റെ ഡോമണ്ടേഷൻ. അപ്പോൾ ഈ മനുഷ്യൻ എത്ര 5 സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര കോടി മേടിച്ചതെന്ന് നിങ്ങൾ കണക്കൂട്ടിയാൽ മതി. ആയിക്കോട്ടെ, ആളെ അമ്മ അച്ഛൻ എല്ലാവരും അനുഗ്രഹം ആശീർവാദം, അതുപോലെ തന്നെ നല്ലൊരു ഭാര്യയും കിട്ടി, നല്ല രണ്ട് മക്കളെയും കിട്ടി. അത് അയാളുടെ കുടുംബത്തിൻ്റെ ആ കുടുംബം കണ്ട് വേണം നമ്മുടെ കേരള ജനത ജീവിക്കാൻ. മോഹൻലാലിനെ പറ്റിയിട്ട് ആരൊക്കെ എന്തൊക്കെ പെണ്ണുപിടുത്തമുണ്ട്, കോഴീന് ഞരമ്പ് രോഗിന് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതൊന്നും സത്യമാവണമെന്നില്ല. ഇതിനൊന്നൊരു ഒരാൾക്കും ഇതിനൊന്നൊരു തെളിവൊന്നുമില്ല, എല്ലാവരും പറയണ മാത്രം. മോഹൻലാൽ തന്നെ ആദ്യം പറഞ്ഞു, ഞാൻ 3000 സ്ത്രീകളുടെ കൂടെ ബെഡ് ഷെയർ ചെയ്യുന്നുണ്ടത്, അതാണ് അദ്ദേഹത്തിന് ഭാര്യയായത്. അത് ഇന്നും അദ്ദേഹത്തിന് ആ പ്രേതം പിടിച്ചുകൊണ്ടിരിക്കുന്നത്, വീഡിയോ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കാണാൻ കാത്തിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഈ ആശംസകൾ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇവിടെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോ അടുത്ത ദിവസം നമുക്ക് ഇടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് സമയം കിട്ടിങ്ങ് 1 സെക്കൻഡ് കൊണ്ട് ഒന്ന് ആ ലൈക്കൊന്ന് ഞെക്കുക, ഒരു കമൻ്റ് ഇടുക. പിന്നെ ഇത്രയും പറഞ്ഞപ്പോൾ നമ്മുടെ അമ്മേനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഒരു ചെറിയ 5 മിനിറ്റ് നിങ്ങൾക്ക് ബിഗ് ബോസ് കഴിഞ്ഞു കേട്ടോ, എൻ്റെ റിവ്യൂ കഴിഞ്ഞു, അത് നിങ്ങൾക്ക് കോപ്പി ചെയ്യാം. ഇത് കേൾക്കണമെങ്കിൽ കേട്ടാൽ മതി, അല്ലെങ്കിൽ സിപ്പ് ചെയ്ത് പോവാം, അല്ലെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെയൊക്കെ കാലത്ത് വളരെ 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 പാരാപ്തം നിറഞ്ഞ ജീവിതമായിരുന്നു. ആ സമയത്ത് നമുക്ക് അമ്മയുടെ വീട്ടിൽ പോയാലാണ് നമുക്ക് നല്ല കുത്തരിച്ചോറും നല്ല മീൻ കൂട്ടാൻ കൂട്ടിയും ചോറ് കിട്ടുള്ളൂ. അങ്ങോട്ട് പോകാനും നമുക്ക് ഇഷ്ടം, സ്കൂളിൽ പോകാൻ പോലും ഇഷ്ടമല്ല. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ടൗസർ വേണം. നല്ല ടൗസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഊര ടൗസറും ഊര കീറിയിട്ടുള്ളതാണ്, എല്ലാം ഊരമ്പിലൊക്കെ ഓട്ടയിന് ടൗസർ ഉണ്ട്. എന്താ വെച്ചാൽ അത്രയും പഴക്കുണ്ടെന്ന് മാത്രം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ കീറിയത് കാണാണ്ടിരിക്കാൻ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ നല്ല ഇറക്കമുള്ള ഷർട്ട് ഇടും. അപ്പോൾ നമ്മുടെ ടൗസറിൻ്റെ ഭാഗങ്ങൾ മൂടിപ്പോകും.
അപ്പോൾ അത് ചില വില്ലന്മാർ സ്കൂളിൽ നിന്ന് കണ്ടുവെത്തും. അപ്പോൾ ഇടയ്ക്ക് നടക്കുമ്പോൾ അവർ പെട്ടെന്ന് ഷർട്ട് എടുത്ത് പൊന്തിക്കും. അത് നമുക്ക് അതൊന്നൊരു മൈൻഡില്ല, അതല്ലാതെ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ അമ്മേരെ വീട്ടിൽ പോകുമ്പോൾ എന്തായാലും ഒരു നല്ല ടൗസർ വേണമല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അമ്മ എന്ത് ചെയ്യും? അടുത്ത വീട്ടിലെ വിനു എന്ന് പറഞ്ഞൊരു പയ്യുണ്ട്, എൻ്റെ പ്രായമുള്ളതാണ്, അവൻ്റെ കയ്യിൽ നിന്ന് ഒരു ടൗസർ മേടിക്കും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ടുകൊണ്ട് പോകാനായിട്ട്. അങ്ങനെ ഇട്ടുകൊണ്ട് പോയി അവിടെ പോയി മീൻ കൂട്ടാനും ഒക്കെ കൂട്ടി ചോറൊക്കെ കൊണ്ട് ലാസ്റ്റ് ഒരു എത്ര ദിവസം നിൽക്കാൻ പറ്റും. അത് കഴിഞ്ഞ് 10 ദിവസം കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് പോരും. തിരിച്ച് പോരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു അനുഭവം ഉണ്ടായതാണ്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഊഞ്ഞാലാടണം. അപ്പോൾ നെഹ്റു പാർക്കിൽ നമ്മൾ ഊഞ്ഞാലടം കയറും, തൃശ്ശൂരുള്ള നെഹ്റു പാർക്കിൽ ഇപ്പോഴും ഉണ്ട് ആ പാർക്ക്. അവിടെ അവിടെ ഇനി ഊഞ്ഞാലുള്ള അവിടെ ഒന്ന് തിരാനും കളിക്കാനായിട്ട്. അപ്പോൾ അമ്മ പറയും, ആ നിങ്ങളെന്നെ കളിച്ചോ. അപ്പോൾ ഞങ്ങൾ 3 മക്കളാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി കയറി കളിക്കും. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉഴുന്നിറങ്ങണ ഒരു സ്ഥലമുണ്ട്, ആ ഉഴുന്നിറങ്ങണ ഞാൻ ഇങ്ങനെ ഇരുന്ന് ഇറങ്ങും. വലിയ ഉയരത്തിൽ പോയിട്ട് ഇപ്പോഴും ഉണ്ട് ആ സാധനം അവിടെ, ഞാൻ കാണുമ്പോൾ ഇപ്പോൾ ആലോചിക്കും. അതിൽ നിന്ന് ഉഴുന്നിറങ്ങി ഉഴുന്നിറങ്ങി എന്തുണ്ടായി, ഈ വിനുവിൻ്റെ ടൗസർ മേടിച്ചത് അതിന് ഓട്ടയായി. എന്നിട്ടത് വീട്ടിൽ വന്ന് അവരോട് പറഞ്ഞു, വിനു ഇങ്ങനെ നീ ടൗസർ ഇട്ടാണ് പോയത്, പക്ഷെ അത് ഓട്ടയാണ്, അത് കുഴപ്പമില്ലടാ, അവൻ സ്വല്പം പൈസ ഉള്ളവരാണ്, ആ നീ എടുത്തോട്ടാ, ഒരു കുഴപ്പമില്ലെന്ന്. അപ്പോൾ നമുക്ക് എന്ത് തരാനും എന്ത് ചെയ്യാനും നമ്മളെ സ്നേഹിക്കാനും നമ്മളെ പറ്റിയുള്ള വ്യാകുലതകളും എല്ലാം, അതുപോലെ തന്നെ അമ്മ മരിക്കുന്നവരെ അമ്മയുടെ ആ ആശീർവാദം എനിക്കുള്ള കാരണം, അന്ന് തൊട്ട് ഇന്ന വരെ ഒരു നാഴിയരിക്കോ 10 രൂപയ്ക്കോ എനിക്ക് ഒരാളെ അത് കയ്യിൽ നിന്ന് കിട്ടേണ്ടി വന്നിട്ടില്ല, എനിക്ക് ഒരാളോടും യാചിക്കേണ്ടി വന്നിട്ടില്ല. എന്ത് കാര്യം വിചാരിച്ചോ അതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നടക്കും എൻ്റെ. അങ്ങനെ ഒരു നല്ലൊരു അമ്മയായതുകൊണ്ട്, നല്ലൊരു ആശീർവാദം എനിക്ക് അമ്മയുടെ എന്നുണ്ട് മരിച്ചിട്ടുള്ളത് കൊണ്ട്, എനിക്ക് എവിടെ ചെന്നാലും എനിക്ക് ഇന്ന വരെ നമ്മൾ ഒരു കാര്യത്തിലും നമുക്കൊരു ബുദ്ധിമുട്ടോ വിഷമമോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അതൊക്കെ എന്തൊക്കെയാണ്? അമ്മയുടെ മനസ്സ്, അമ്മവരെ പ്രാർത്ഥന, അമ്മ മരിക്കുന്നവരെ നമ്മൾ അമ്മേനെ നോക്കിയിട്ടുള്ള ആ സ്നേഹം, അതാണ് അതാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. ആരും കതിരമ്മ വെള്ളമൊഴിക്കരുത്, നെല്ലിൻ്റെ അടിയിൽ വെള്ളമൊഴിച്ചാലാണ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം.